ഇനി ദ്വിതീയ സ്കന്ധത്തിലെ രണ്ടാമത്തെ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായം ബ്രഹ്മോവാച ബ്രഹ്മാവ് പറയുകയാണ് ബ്രഹ്മാവ് ഇനിയും വിരാട് പുരുഷൻ്റെ വിഭൂതികളെ വിസ്തരിച്ച് പറയാൻ പോവുകയാണ് അദ്ദേഹം പറയുകയാണ് വാക്കുകളും വന്നിയും അഗ്നിയും വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ഉണ്ടായി വാക്ക് വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളും അത് ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഗീന്ദ്രിയവും അഗ്നിയും വാക്ക് അഗ്നി തന്നെയാണെന്നാണ് പറയുന്നത് അത് രണ്ടും ഭഗവാന്റെ മുഖത്ത് നിന്ന് ഉണ്ടായി ഛന്ദസ്സുകൾ ഗായത്രി ഉഷ്ണിക്ക് തൃഷ്ടുപ്പ് ജഗതി പങ്ക്തി ബൃഹതി തുടങ്ങിയ ഛന്ദസ്സുകൾ ഗായത്രി ഉഷ്ണിക്ക് തൃഷ്ടുപ്പ് ജഗതി പങ്ക്തി ബൃഹതി തുടങ്ങിയ ഛന്ദസ്സുകൾ തൊക്ക് മാംസം രുധിരം മേധസ് മജ്ജ അസ്ഥി തുടങ്ങിയ സപ്തധാതുക്കളിൽ നിന്ന് ഉണ്ടായി ദേവന്മാരുടെ അന്നമായ ഹവ്യവും പിതൃക്കളുടെ അന്നമായ കവ്യവും മനുഷ്യരുടെ അന്നമായ അമൃതവും ജിഹ്വയിൽ നിന്ന് അതായത് വിരാട് പുരുഷൻ്റെ നാക്കിൽ നിന്നുണ്ടായി അതുമാത്രമല്ല അതിൽ നിന്നുണ്ടായത് സർവരസങ്ങളും മധുരം കടു തിക്തം കഷായം അമ്ലം ലവണം എന്നീ ഷഡ്രസങ്ങൾ അതും വിരാട് പുരുഷൻ്റെ നാക്കിൽ നിന്നുണ്ടായി വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്ന് വാക്കും അഗ്നിയും ഉണ്ടായി വിരാട് പുരുഷൻ്റെ സപ്തധാതുക്കളിൽ നിന്ന് സപ്ത ഛന്ദസ്സുകളുണ്ടായി പ്രധാനപ്പെട്ട ഏഴ് ഛന്ദസ്സുകളുണ്ടായി വിരാട് പുരുഷൻ്റെ നാക്കിൽ നിന്ന് ദേവന്മാർക്ക് കഴിക്കാനുള്ള ഹവ്യം പിതൃക്കൾക്ക് കഴിക്കാനുള്ള കവ്യം മനുഷ്യർക്ക് കഴിക്കാനുള്ള അമൃത് ഇത്രയും ഉണ്ടായി നാക്കിൽ നിന്ന് മറ്റ് ഷഡ്രസങ്ങളും ഉണ്ടായി മധുരം കടു തുടങ്ങിയ ഷഡ്രസങ്ങളും ഉണ്ടായി ആ മഹാപുരുഷൻ്റെ നാസികകൾ സകലരുടെയും പ്രാണങ്ങൾക്കും വായുവിനും സ്ഥാനമാകുന്നു അദ്ദേഹത്തിൻ്റെ മൂക്ക് എന്ന് പറയുന്നത് സർവരുടെ പ്രാണങ്ങൾക്കും വായുവിനും നാസികകൾ ഉൽപ്പത്തി സ്ഥാനം അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നാണ് പ്രാണനും വായുവും ഉണ്ടാകുന്നത് അവൻ്റെ ഘ്രാണേന്ദ്രിയം വിരാട് പുരുഷൻ്റെ ഘ്രാണേന്ദ്രിയം മൂക്ക് അശ്വിനി ദേവന്മാർക്കും ഔഷധികൾക്കും സാമാന്യ ഗന്ധത്തിനും വിശേഷ ഗന്ധത്തിനും ഉത്കൃഷ്ടമായ ഉത്പത്തി സ്ഥാനമാകുന്നു അപ്പം മൂക്കിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് പറയുകയാണ് ആ വിരാട് പുരുഷൻ്റെ മൂക്കിൽ നിന്ന് പ്രാണനും വായുവും ഉണ്ടായി അപ്പം എല്ലാവരുടെ പ്രാണനും എല്ലാവർക്കും ബലമൊക്കെ പകരുന്ന വായുവും അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നാണ് നാസികകളിൽ നിന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ ഘ്രാണേന്ദ്രിയ മൂക്കുകൾ അശ്വിനി ദേവന്മാർക്കും ഔഷധികൾക്കും ഔഷധങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനം അദ്ദേഹത്തിൻ്റെ മൂക്കാണ് സാമാന്യ ഗന്ധം വിശേഷ ഗന്ധം ഇതിൻ്റെയൊക്കെ ഉൽപ്പത്തി സ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ മൂക്ക് നേത്രേന്ദ്രിയത്തിൽ നിന്ന് നേത്രേന്ദ്രിയം രൂപങ്ങൾക്കും തേജസ്സുകൾക്കും ഉൽപ്പത്തി സ്ഥാനം അദ്ദേഹത്തിൻ്റെ അക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേത്രഗോളങ്ങൾ മറ്റേത് നേത്ര ഇന്ദ്രിയം നേത്രേന്ദ്രിയം ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അതാണ് നേത്രഗോളങ്ങൾ ആ നേത്രഗോളങ്ങൾ ആകാശത്തിനും സൂര്യനും ഉൽപ്പത്തി സ്ഥാനം ചെവി ശ്രോത്രേന്ദ്രിയങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനം ശ്രോത്രേന്ദ്രിയം ശ്രോത്രപുടം ആകാശത്തിനും ശബ്ദത്തിനും ഉൽപ്പത്തി സ്ഥാനം ആ ഭഗവാന്റെ ശരീരം വസ്തുക്കളുടെ സാരാംശങ്ങൾക്കും സൗന്ദര്യത്തിനും സ്ഥാനം ഭഗവാന്റെ ത്വഗിന്ദ്രിയം സ്പർശത്തിനും വായുവിനും സർവയജനത്തിനും സ്ഥാനം എല്ലാ യാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറത്തു നിന്നാണ് ഈ പുരുഷൻ്റെ രോമങ്ങൾ വിരാട് പുരുഷൻ്റെ രോമങ്ങൾ വൃക്ഷങ്ങൾ സകലത്തിനും അല്ലെങ്കിൽ ഏതൊന്നിനാൽ യാഗം നിർവഹിക്കപ്പെടുമോ അവയ്ക്ക് സ്ഥാനമാകുന്നു വൃക്ഷങ്ങൾ ഈ രോമങ്ങളിൽ നിന്നുണ്ടാകുന്നു യാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും ഈ രോമത്തിൽ നിന്ന് ഉണ്ടാകുന്നു ഇവൻ്റെ കേശങ്ങൾ മുടി മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലുകൾക്കും പാദനഖങ്ങൾ കല്ലുകൾക്കും കൈനഖങ്ങൾ ലോഹങ്ങൾക്കും സ്ഥാനമാകുന്നു ഈ പുരുഷൻ്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകപാലകന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം ഇവൻ്റെ പാദന്യാസം ഭൂർലോകം ഭുവർലോകം സുവർലോകം ഇവയ്ക്കും കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനും സ്ഥാനമാകുന്നു ഈ ഹരിയുടെ പാദം സർവാഭീഷ്ടവരങ്ങളെയും കൊടുപ്പാനുള്ള സ്ഥാനമാകുന്നു ഈ പുരുഷൻ്റെ ശിഷ്ണം ഇന്ദ്രിയാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ശുക്ലത്തിന് അധിഷ്ഠാനമായിട്ടുള്ളത് അതാണ് ശിഷ്ണം അത് ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും സ്ഥാനം ആ പുരുഷൻ്റെ ഉപസ്ഥം അതായത് ജനനേന്ദ്രിയം അത് സന്താനമുണ്ടാവാൻ വേണ്ടിയുള്ള സംയോഗാവസരത്തിൽ ഉപയോഗിക്കുന്നത്
സന്താനമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സംയോഗ അവസരത്തിൽ ഉപയോഗിക്കുന്നത് ഉപസ്ഥം അത് അനുഭവപ്പെടുന്ന താപ നിവൃത്തിക്കും സ്ഥാനമാകുന്നു അത് താപ നിവൃത്തിക്ക് കാരണമാകുന്നു ഹേ നാരദ ഭഗവാന്റെ പായുവെന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജനത്തിനും സ്ഥാനമാകുന്നു വിസർജനേന്ദ്രിയമാണ് പായു അത് യമനും മിത്രനും മലവിസർജനത്തിനും സ്ഥാനമാകുന്നു ഭഗവാന്റെ ഗുദം നാഭിക്ക് കീഴെയുള്ള ദ്വാരം ഹിംസയ്ക്കും മൃത്യുവിനും നരകത്തിനും സ്ഥാനമാകുന്നു ഇവിടെ ഒന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാനം മറ്റൊന്ന് ഇന്ദ്രിയം ആ ഓർഗനാണ് ഒന്ന് പിന്നെ ആ ഓർഗത്തെ ഓർഗനെ ചലിപ്പിക്കുന്ന ചാലകശക്തിയെയാണ് ഇന്ദ്രിയാധിഷ്ഠാനം എന്ന് പറയുന്നത് ഇന്ദ്രിയം എന്ന് പറയുന്നത് ആ ഓർഗൻ അതാണിവിടെ പറയുന്നത് ഗുദം ഭഗവാന്റെ ഗുദം ഹിംസയ്ക്കും മൃത്യുവിനും നരകത്തിനും സ്ഥാനമാകുന്നു ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും സ്ഥാനമാകുന്നു അപ്പം ഇതെല്ലാം ഭഗവാനാണ് ഇതെല്ലാം ഭഗവാന്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രമാണ് ഹിംസ മൃത്യു നരകം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുദ ആണ് ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും സ്ഥാനമാകുന്നു പോസിറ്റീവായതിൻ്റെ സമഷ്ടിയല്ല ഭഗവാൻ പോസിറ്റീവും നെഗറ്റീവുമായതിൻ്റെ സമഷ്ടിയാണ് നമുക്ക് ഒരു 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 ധാരണയുണ്ട് ഓൾ പോസിറ്റീവാണ് ഭഗവാൻ എന്ന് അങ്ങനെയല്ല നമുക്ക് പരിചിതമായ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സമ്മിളിത രൂപമാണ് ഭഗവാൻ രണ്ടും നല്ലതും ചീത്തയും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഭഗവാനിലുണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ ഭഗവാൻ ഒരിക്കലും പരശുരാമനായിട്ട് അവതരിക്കില്ല പരശുരാമൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അത് അധികം ആരും എടുത്തു പറയാത്തൊരു കാര്യമാണ് അദ്ദേഹം മാതൃഹത്യയും വംശഹത്യയും ചെയ്തയാളാണ് മാട്രിസൈഡും ജെനോസൈഡും ചെയ്തയാളാണ് പരശുരാമൻ ആ പരശുരാമനാകാൻ അതൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല ജമദഗ്നിക്ക് ഭാര്യയിൽ സംശയം തോന്നി ദേഷ്യം വന്നു കൊന്നുകളയാൻ പറഞ്ഞു അദ്ദേഹത്തിന് സ്വയം അത് ചെയ്യാമായിരുന്നില്ലേ ജമദഗ്നിക്ക് സ്വയം തൻ്റെ ഭാര്യയെ കൊല്ലാമായിരുന്നു അതിന് പകരം മക്കളോട് പറഞ്ഞു മക്കൾ മൂത്ത മക്കളൊന്നും കേട്ടില്ല പരശുരാമൻ കേട്ടു കൊന്നു കഴിഞ്ഞിട്ട് സംപ്രീതനായ ജമദഗ്നി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മയെ തിരിച്ച് ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ പരശുരാമൻ അമ്മയെ കൊന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ജമദഗ്നിക്ക് ചെയ്യാമായിരുന്നു ജമദഗ്നിക്കല്ലേ സംശയം ഉണ്ടായിരുന്നേ അല്ലാണ്ട് പരശുരാമനല്ലല്ലോ സംശയം ഉണ്ടായത് അപ്പോൾ അതൊന്ന് പിന്നെ ഈ ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നത് നിഷ്ഠുരമായിട്ടാണ് കൊന്നത് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല ജനോസൈഡ് വംശഹത്യ ചെയ്തയാളാണ് ഈ ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളായിട്ട് അവതരിക്കുക ഭഗവാൻ നല്ലതിൻ്റെ മാത്രം സമഷ്ടി സ്വരൂപമല്ല ഭഗവാൻ വേണ്ടാത്തതിൻ്റെയും മോശമായതിൻ്റെയും സമഷ്ടി സ്വരൂപം തന്നെയാണ് എന്ന് കാണിക്കാനും കൂടി ആണ് അദ്ദേഹം പരശുരാമനായത് നല്ലത് മാത്രമല്ല ഭഗവാനിലുള്ളത് അദ്ദേഹത്തിലെല്ലാം ഉണ്ട് എല്ലാം ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നതാണ് പുരുഷൻ്റെ ഞരമ്പുകൾ നദങ്ങൾക്കും നദികൾക്കും പുരുഷ നദികളിൽ പുരുഷനും സ്ത്രീയും ഉണ്ട് റിവേഴ്സിൽ അതായത് ഒഴുകുന്ന നദികളിൽ സ്ത്രീയും പുരുഷനുണ്ട് പുരുഷൻ നദങ്ങൾ സ്ത്രീകൾ നദികൾ നദങ്ങൾക്കും നദികൾക്കും സ്ഥാനമാകുന്നു ഇവൻ്റെ എല്ലിൻ കൂട്ടം മലകൾക്ക് സ്ഥാനമാകുന്നു ഈ പുരുഷൻ്റെ വയർ മുഖ്യമായ രസത്തിനും സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു ആ പരമപുരുഷൻ്റെ ചിത്തം ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്കും എനിക്കും നിങ്ങൾക്കും സനകാദികളായ കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സത്വത്തിനും മുഖ്യ സ്ഥാനമാകുന്നു അദ്ദേഹത്തിൻ്റെ ചിത്തം ഇതിനെല്ലാം കാരണം ആകുന്നു ഞാൻ നീ ശ്രീരുദ്രൻ മുമ്പുണ്ടായ സനകാദികൾ മുനികൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ
പാമ്പുകൾ ഗന്ധർവന്മാർ അപ്സരസ്ത്രീകൾ യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങൾ ഉരഗങ്ങൾ പശുക്കൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ ജലത്തിൽ വസിക്കുന്ന മത്സ്യാദികളായ ജീവികൾ സ്ഥലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ ആകാശത്തിൽ വസിക്കുന്ന പ്രാണികൾ മറ്റുമുള്ള അനേകവിധ ജീവികൾ ഗ്രഹങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങൾ ധൂമകേതു മുതലായ ഉത്പാദ ഗ്രഹങ്ങൾ മറ്റുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചം സകലവും ആ പുരുഷൻ തന്നെ ഇത്ര ഗംഭീരമായിട്ടാണ് പറയുന്നത് സർവം പുരുഷയേ വേദം എല്ലാം ആ പുരുഷൻ തന്നെ തൻ്റെ പത്തങ്കുലം പരിണാമം പരിമാണമുള്ള പ്രദേശത്താൽ അനേകം ബ്രഹ്മാണ്ടങ്ങളെ വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനാൽ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു പരമപുരുഷനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം പുരുഷനിൽ നിന്ന് വേറിട്ടതല്ല പുരുഷൻ തന്നെ ഇത് സർവവും എന്ന് സാരം സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവച്ചയത് തേനേദമാവൃതം വിശ്വം വിതസ് അധിതിഷ്ഠതി വിതസ്തി അധിതിഷ്ഠതി കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം മണക്കുന്നതെല്ലാം രുചിക്കുന്നതെല്ലാം സ്പർശിക്കുന്നതെല്ലാം എല്ലാം ഭഗവാനാണ് ഇത് കൃത്യമായിട്ട് അറിവിൻ്റെ തലത്തിൽ ഗ്രഹിക്കണം അറിവിൻ്റെ തലത്തിലെങ്കിലും ഇത് മനസ്സിലാകണം എങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന കഥകളുടെ സാരാംശത്തെ ഗ്രഹിച്ച് പ്രയോഗിച്ച് അനുഭവത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യഥാതഥമായിട്ട് ഇതറിയാൻ ശ്രമിക്കണം വെറുതെ അതും ഇതുമൊക്കെ ഇതിനകത്ത് കയറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അറിയണം അറിവാണ് പ്രയോഗിക്കുന്നത് വൈദ്യൻ അദ്ദേഹത്തിൻ്റെ അറിവാണ് പ്രയോഗിക്കുന്നത് അറിവില്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റില്ല അനുഭവവും ഉണ്ടാവില്ല അതുകൊണ്ട് കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടായിട്ട് കാര്യമൊന്നുമില്ല വൈദ്യന് വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് അറിവുണ്ടാവണം അല്ലാതെ വൈദ്യന് ഗണിതശാസ്ത്രത്തെക്കുറിച്ച് ഗംഭീര അറിവാണ് എന്നതുകൊണ്ട് രോഗികൾക്ക് ഒരു അനുഭവവും ഉണ്ടാവാൻ പോകുന്നില്ല വൈദ്യന് ഒരു അനുഭവവും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ വൈദ്യൻ വൈദ്യശാസ്ത്രം കൃത്യമായിട്ടറിയണം വൈദ്യന് വൈദ്യശാസ്ത്രം വേദാന്തപരമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട് ഒരു കാര്യമില്ല വൈദ്യശാസ്ത്രം വേദാന്തപരമായിട്ട് വ്യാഖ്യാനിച്ചാൽ ചികിത്സ ഫലിച്ചു കൊള്ളണം എന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം ഭാരതത്തിൽ വന്നിട്ടുള്ളൊരു വലിയ പ്രശ്നം ഞാൻ അങ്ങനെ ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് സകലത്തിലും അനാവശ്യമായ പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ അവരുടെ പാണ്ഡിത്യ മികവ് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് അവര് വക്രീകരിച്ചു പലതും എന്നുള്ളതാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം പണ്ഡിതന്മാരുടെ അനുഭവമില്ലാത്ത പണ്ഡിതന്മാരുടെ ഇടപെടലുകൾ അനുഭവമുള്ളവരുടെ ഇടപെടലുകൾ ഒന്നും സംഭാവനകളെ ചെയ്തിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അനുഭവമില്ലാത്ത പണ്ഡിതന്മാർ കയറി ഇട്ടപ്പെട്ട് വ്യാകരണം ഉപയോഗിച്ചും മീമാംസം ഉപയോഗിച്ചും തർക്കം ന്യായം ഒക്കെ ഉപയോഗിച്ചിട്ടും ഒക്കെ ആസ്ഥാനത്തും സ്ഥാനത്തും ഒക്കെ പ്രയോഗിച്ച് ഇതിനെ മുഴുവൻ ആടിനെ പട്ടിയാക്കുന്ന പോലെയാക്കി ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ളത് മനസ്സിലാക്കി എടുക്കുവാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് പലരും പല കാലം ഇതിൽ പരിശ്രമിച്ചിട്ടും വലിയ അനുഭവമൊന്നും ഉണ്ടാകാത്തത് ഉണ്ടാവുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ചേഞ്ചുകളാണ് ചെറിയ 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 തൊലിപ്പുറത്തുള്ള അനുഭവങ്ങളെയാണ് ഇവിടെ പലരും കൊട്ടിഘോഷിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള അറിവുകളുടെ അഭാവത്തിന് കാരണം ഈ അറിവുകളിൽ മായം കലർന്നതാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് എത്ര കണ്ട് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല നിങ്ങൾക്കിഷ്ടമുള്ളത് മാത്രം പറയാനല്ല ഞാൻ ഈ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു കാര്യവും അല്ല വസ്തുതാപരമായി പറയുക എന്നുള്ളതാണ് വേണ്ടത് അതുകൊണ്ട് ഇത് മുഴുവൻ അറിഞ്ഞിരിക്കണം നല്ലതും ചീത്തയും ഭഗവാൻ നമ്മൾ ഇതിനെ ഒന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല പരശുരാമനെ നമ്മളെന്തിനാണ് ന്യായീകരിക്കുന്നത് പരശുരാമൻ മാതൃഹത്യ ചെയ്തതും വംശഹത്യ ചെയ്തതും ഒക്കെ ശ്രേഷ്ഠമാണെന്ന് വരുത്തി തീരാക്കാനുള്ള പെടാപ്പാട് നമ്മളെന്തിനാണ് ചെയ്യുന്നത് വ്യാസഭഗവാൻ ചെയ്തിട്ടില്ല എഴുതിയ ആൾക്ക് അത് പ്രശ്നമല്ല വായിക്കുന്ന നമുക്കാണോ പിന്നെ പ്രശ്നം അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് സ്പഞ്ച് വെള്ളം ഒപ്പുന്നത് പോലെ ഇത് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവാൻ പോകുന്നുള്ളൂ ബ്രഹ്മാവ് തുടരുകയാണ് ഈ സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ
ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു സൂര്യനെ ഉപമയായിട്ടെടുത്ത് വിരാട് പുരുഷന്റെ സ്വഭാവത്തെ വീണ്ടും വിശദീകരിക്കുകയാണ് സൂര്യൻ തന്റെ മണ്ഡലത്തെ പ്രകാശിപ്പിക്കുന്നു തന്റെ മണ്ഡലത്തെ സൂര്യ മണ്ഡലത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സൂര്യന്റെ പ്രകാശമാണ് സൂര്യനാണ് സൂര്യൻ തന്നെയാണ് സൂര്യന്റെ മണ്ഡലത്തെ വെളിപ്പെടുത്തി തരുന്നത് സൂര്യൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂര്യന്റെ പ്രകാശമാണ് സൂര്യന് പ്രകാശം ഇല്ലായെങ്കിൽ സൂര്യൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സൂര്യനെ വെളിപ്പെടുത്തി തരുന്നത് സൂര്യൻ തന്നെയാണ് അതുപോലെ ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും സൂര്യൻ തന്നെ തന്നെ മാത്രമല്ല വെളിപ്പെടുത്തുക പുറത്തുള്ളതിനെയും വെളിപ്പെടുത്തി തരും തന്നെയും വെളിപ്പെടുത്തും തനിക്ക് പുറത്തുള്ളതിനെയും മുഴുവൻ വെളിപ്പെടുത്തുന്നത് പോലെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു ഈ വിരാട് പുരുഷനാണ് എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരുന്നത് ഈ പുരുഷൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭുവാകുന്നു എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ള കർമ്മഫലത്തെ അതിക്രമിച്ചിരിക്കുന്നവൻ ആകുന്നു ദേഹത്തിന് ഭയമില്ലാത്തതായിട്ടുള്ള ആനന്ദം നമ്മുടെ ആനന്ദത്തിലൊക്കെ ഭയമുണ്ട് സന്തോഷത്തിലൊക്കെ ഒരു ഭയമുണ്ട് എന്താ കാര്യം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അതുകൊണ്ട് ആരെങ്കിലും നല്ലോണം ആസ്വദിച്ച് ചിരിച്ചാൽ ഒട്ടനെ കണ്ടു നിൽക്കുന്നവർ പറയാം അധികം ചിരിക്കേണ്ട കേട്ടോ കരയേണ്ടി വരും നമുക്ക് ഈ എപ്പോൾ സന്തോഷിച്ചാലും പേടിയാ ഇത് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ ഇദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ഭയമേ ഇല്ല ഭയമില്ലാത്തതായ ആനന്ദത്തിൻ്റെ പ്രഭുവാകുന്നു എന്താ കാരണം അദ്ദേഹം മരണധർമ്മമുള്ള കർമ്മഫലത്തെ അതിക്രമിച്ചിരിക്കുന്നു കർമ്മഫലത്തിൻ്റെ ധർമ്മ സ്വഭാവം എന്താ മരണമാണ് മരിക്കും പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ മരിക്കും അതിനെ അതിക്രമിച്ചിരിക്കുന്നവനാകുന്നു വിരാട് പുരുഷൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമില്ല അപ്പോൾ ഏറ്റവും വലിയ ഭയം എന്താണെന്നാ പറയാതെ പറയണത് മരണഭയമാണ് അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ കാരണമാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മായയുടെ സഹായത്താൽ ഭഗവത് ഇച്ഛ കൊണ്ടാണ് അപ്പം ഭഗവാനെ ആശ്രയിച്ച് ഭഗവത് ഇച്ഛ സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് ഈ മരണത്തെ അതിക്രമിക്കുന്ന തലത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഹേ നാരദ ആയതുകൊണ്ട് പുരുഷൻ്റെ ഈ മഹിമയ്ക്ക് അവധിയില്ല പരിധിയില്ല പുരുഷൻ്റെ മഹിമയ്ക്ക് പരിധിയില്ല അതിനെ തികച്ചും അറിയുവാൻ കഴിയുന്നതും അല്ല അതിഗഹനമാണ് ഇത് കൃത്യമായിട്ട് ഇത്ര 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 എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല ഒരു രീതിയിൽ പറയുന്നു ഏകദേശമൊക്കെ പറയുന്നു ഇത് കൃത്യമാണോ അല്ല കൃത്യമായിട്ട് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം അത്ര മഹിമാവോടുകൂടിയ ആളാണ് ഈ വിരാട് പുരുഷൻ ഭൂമി മുതലായ ലോകങ്ങളെ പാദങ്ങളായി ധരിച്ചിരിക്കുന്ന പരമപുരുഷൻ്റെ പാദങ്ങളിൽ ജീവന്മാരിരിക്കുന്നുവെന്ന് മഹാന്മാരറിയുന്നു അദ്ദേഹത്തിൻ്റെ കാൽക്കലാണ് ജീവന്മാരിരിക്കുന്നത് മൂന്ന് ലോകങ്ങളുടെയും ശിരസ്ഥാനമായിരിക്കുന്ന മഹർലോകത്തിൻ്റെ മേലായിരിക്കുന്ന ജനർലോകം തപോലോകം സത്യലോകം ഈ മൂന്ന് ലോകത്തിലും നാശമില്ലാത്ത സുഖം ക്ഷേമം മോക്ഷം ഇവ മൂന്നും ക്രമത്തിൽ ഇരിക്കുന്നു ഈ ഓരോ ലോകങ്ങളിൽ ചെന്നാൽ എന്താ അനുഭവിക്കുക എന്നുള്ളതാണ് ജനർ ലോകത്തിൽ ചെന്നാൽ സുഖം തപോലോകത്തിൽ ചെന്നാൽ ക്ഷേമം സത്യലോകത്തിൽ ചെന്നാൽ മോക്ഷം ഇവ മൂന്നും ക്രമത്തിലിരിക്കുന്നു അവയെ മൂന്ന് ശിരസ്സുകളിൽ ധരിച്ചിരിക്കുന്നു വിരാട് പുരുഷന് അനവധി ശിരസ്സുകളുണ്ടല്ലോ അതിൽ മൂന്നെണ്ണത്തിൽ ഇവയെ ധരിച്ചിരിക്കുന്നു പുത്രോൽപത്തിക്ക് ഹേതുവായ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി ഇവരുടെ മൂന്നാശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ വെളിയിൽ പുറത്ത് പരമപുരുഷൻ്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു അനവധി കാലുകളുണ്ട് അതിൽ മൂന്ന് കാലുകളെ പറ്റി പറയുകയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി ഇവരുടെ മൂന്നാശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ പുറത്ത് പരമപുരുഷൻ്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു ബ്രഹ്മചര്യ വ്രതമില്ലാത്ത ഗൃഹസ്ഥൻ്റെ ആശ്രമമോ മൂന്ന് ലോകത്തിനുള്ളിൽ ഭഗവാൻ്റെ ഒരു പാദമായിരിക്കുന്നു ഭഗവാൻ്റെ മൂന്ന് ലോകങ്ങൾക്കകത്തുമുള്ള ഒരു കാലാണ് ഗൃഹസ്ഥാശ്രമം ഈ ലോകങ്ങൾക്ക് പുറത്തുള്ള മൂന്ന് കാലുകളാണ് മറ്റ് മൂന്ന് ആശ്രമങ്ങൾ ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന പുരുഷൻ്റെ ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന രണ്ട് മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഭോഗമോക്ഷങ്ങൾക്ക് രണ്ട് വഴികൾ ദക്ഷിണായനഗതി ഉത്തരായനഗതി എന്ന് രണ്ട് വഴികൾ അതിൽ ഒന്ന് കർമ്മസ്വരൂപം മറ്റൊന്ന് ദക്ഷിണായനം കർമ്മസ്വരൂപം ഉത്തരായനം ഉപാസനാരൂപം
ഈ പുരുഷൻ ഈ രണ്ട് മാർഗ്ഗങ്ങൾക്കും ആശ്രയമായി ഇരിക്കുന്നവൻ ഇത് അദ്ദേഹത്തിന്റെ ഭോഗമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ടമുണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമ്യാദി ഭൂതങ്ങൾ ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി ഭഗവാനിൽ നിന്ന് തന്നെയാണ് അണ്ടമുണ്ടായത് ആ അണ്ടം പിളർന്ന് ഭഗവാനിൽ നിന്ന് തന്നെയാണ് വിരാട് പുരുഷനും ഉണ്ടായത് ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നതുപോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചും ഇരിക്കുന്നു എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത് ഈ അണ്ടം ഉണ്ടായത് എവിടുന്ന അതും ഭഗവാനിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സാംഖ്യ കാരികയിൽ പറയുന്ന അർത്ഥത്തിൽ പ്രകൃതി എന്ന ഒരു തത്വത്തെ ഈ ഭാഗവതത്തിൽ പ്രയോഗിച്ചിട്ടില്ല സ്വഭാവം എന്നുള്ളതിന് പ്രകൃതി എന്നർത്ഥമുണ്ടെങ്കിലും അത് മെറ്റീരിയൽ കോസ് എന്ന അർത്ഥത്തിൽ അല്ല പ്രയോഗിച്ചിരിക്കുന്നത് ഇവിടെ മെറ്റീരിയൽ കോസ് ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറൊരു കോസുമില്ല മറ്റേ സാംഖ്യത്തിൽ പ്രകൃതിയും പുരുഷനും തമ്മിൽ ബന്ധമൊന്നുമില്ല പുരുഷൻ പ്രകൃതിജന്യമായ ബുദ്ധിയിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഈ പുരുഷനും പ്രകൃതിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അത് തിരിച്ചറിയുന്ന അവസ്ഥ പുരുഷൻ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ കേവലാവസ്ഥ അതാണ് കൈവല്യം ഇവിടെ അതല്ല ഇവിടെ അങ്ങനെയല്ല സംഖ്യത്തെ അവതരിപ്പിക്കുന്നത് ഇവിടെ മെറ്റീരിയൽ കോസും ഭഗവാൻ തന്നെയാണ് ഭഗവാനിൽ നിന്നാണ് ഈ അണ്ടം ഉണ്ടായത് ആ അണ്ടം പൊട്ടി പുറത്തു വന്നത് ഭഗവാൻ തന്നെയാണ് ആ ഭഗവാൻ തന്നെയാണ് തന്നെ വെളിപ്പെടുത്തുന്നത് ഏതുപോലെയാണോ സൂര്യൻ എല്ലായിടത്തും വ്യാപിച്ച് പ്രകാശിച്ച് എല്ലാത്തിനെയും തന്നെയും വെളിപ്പെടുത്തുന്നത് അതേപോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചും ഇരിക്കുന്നു ആ ഈശ്വരൻ ഈശ്വരനാണ് വിരാട് പുരുഷനെ വെളിപ്പെടുത്തുന്നത് ഈശ്വരനാണ് ബ്രഹ്മാണ്ഡത്തെ വെളിപ്പെടുത്തുന്നത് ആ ഈശ്വരൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറം ആയി നിൽക്കുന്നു